ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പെയർ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് അത് കൃത്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നേരത്തെ രണ്ട് ക്ലാസ്സിലൂടെ നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഫോർമാറ്റും അതേപോലെ തന്നെ ഒരു പ്രോബ്ലവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അതുകൂടെ കണ്ടതിന് ശേഷം ഇതിനെ കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലൂടെ എൻ്റെ വീഡിയോസ് കാണുന്നവർ എൻ്റെ പേജ് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് യഥാസമയത്ത് ക്ലാസ് വൈസ് ആയിട്ട് ലഭിക്കുന്നതിന് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ആ ഒരു നമ്പറിൽ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം പ്രോഫിറ്റ് എൻ ഓസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനെ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് അതായത് കമ്പനിയുടെ ഓപ്പറേഷനിലൂടെ ഉണ്ടാകുന്ന എല്ലാ റവന്യൂസിനെയും അതായത് സെയിൽസ് ആവാം സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആവാം സെയിൽ ഓഫ് സർവീസ് ആവാം അതർ ഓപ്പറേറ്റിംഗ് ഇൻകംസിന് നമ്മൾ കാണിക്കുന്നു എക്സൈസ് ഡ്യൂട്ടി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സൈസ് ഡ്യൂട്ടിയെ മൈനസ് ചെയ്യണം ഇനി സെയിൽസിൻ്റെ കേസിൽ സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺസിനെ മൈനസ് ചെയ്യണം അതിനുശേഷം റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ കാണിക്കുന്നു നെക്സ്റ്റ് വരുന്നത് അതർ ഇൻകം ആണ് ഇനി റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലാതെ എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെയും നമ്മൾ അതർ ഇൻകം എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡ് അതേപോലെയുള്ള എല്ലാ ഇൻ്ററസ്റ്റും റിസീവ്ഡ് എല്ലാ ഐറ്റംസിനെയും അതർ ഇൻകം എന്നും പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും ഇനി കുറേ ഐറ്റംസ് വരുന്നുണ്ടെങ്കിൽ ആ ഐറ്റംസിൻ്റെ ടോട്ടൽ എമൗണ്ട് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് പകരം നമ്മളിവിടെ നോട്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഇത് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മളൊരു നോട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും അതിൽ അദർ ഇൻകം എന്നും കൊടുത്ത് നോട്ട് നമ്പർ എന്ന് കൊടുത്തതിന് ശേഷം എല്ലാ ഐറ്റത്തിനെയും കൊടുത്തതിന് ശേഷം ടോട്ടൽ ചെയ്യുന്നു ആ ഒരു ടോട്ടൽ എമൗണ്ട് മാത്രം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും ദെൻ നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടെത്തുന്നു നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എക്സ്പെൻസസ് ആണ് അതിൽ ഫസ്റ്റ് വൺ ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമ് തന്നിട്ടില്ലെങ്കിൽ പർച്ചേസ് ഓഫ് മെറ്റീരിയലും അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും തന്നിട്ടുണ്ടെങ്കിൽ അത്തരം കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ എത്രയാണ് കൺസ്യൂമ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അതിവിടെ കാണിച്ചാൽ മതി നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് പർച്ചേസ് തന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺസ് കുറച്ചതിന് ശേഷം ഇതിൽ കാണിക്കുന്നു ദെൻ ചേയ്ഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആണ് നെക്സ്റ്റ് വരുന്നത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിൽ നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്കിനെ മൈനസ് ചെയ്ത് കാണിക്കുന്നു സപ്പോസ് തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനേക്കാളും കുറവാണെങ്കിൽ അത്തരം കേസിൽ നമ്മൾ മൈനസ് ആയിട്ടാണ് ചേഞ്ചസിനെ കാണിക്കുക ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ട് കാണിക്കുന്നു ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസുകളാണ് സാലറീസ് വേജസ് അലവൻസുകൾ ബോണസുകൾ ഇങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ടോട്ടൽ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇനി അത് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് അക്കൗണ്ട്സിലാണ് കാണിക്കുന്നത് ഇവിടെ ജസ്റ്റ് നോട്ട് നമ്പർ മാത്രം കൊടുക്കും നെക്സ്റ്റ് വരുന്നത് ഫിനാൻസ് കോസ്റ്റാണ് അതായത് സാധാരണ ഡിബെഞ്ചേഴ്സും അതേപോലെയുള്ള ഫിനാൻസ് റേസ് ചെയ്യുന്ന സമയത്ത് ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റിൽ കാണിക്കുന്നത് ദെൻ നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ഓർ അമോർട്ടൈസേഷൻ ഒരു എക്സ്പെൻസുകൾ കാണിക്കുന്നു ദെൻ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകളും ഇൻഷുറൻസ് റിപ്പേഴ്സ് റെൻറ്റ് അങ്ങനെ വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും അതർ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹെഡിലാണ് കാണിക്കുന്നത് ദെൻ നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് കാണുന്നു ഓക്കെ ഈ ടോട്ടൽ എക്സ്പെൻസ് കണ്ടതിന് ശേഷം ഈ ഒന്നാമത്തെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ ടോട്ടൽ എക്സ്പെൻസിനെ മൈനസ് ചെയ്യുന്നു അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആൻഡ് ടാക്സ് കിട്ടും ടാക്സിൻ്റെ മുമ്പും എക്സെപ്ഷണലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിൻ്റെയും മുമ്പുള്ള പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും ഓക്കെ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എക്സെപ്ഷണൽ ഓർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ് അതായത് ചില സമയത്ത് എക്സെപ്ഷണൽ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാകും അതായത് കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ചറിങ് അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് ഇങ്ങനെ വരുന്ന എക്സെപ്ഷണൽ ഐറ്റംസും അതേപോലെ എക്സ്ട്രാ ഓർഡിനറി ഇൻകംസ് അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻകംസിനെ ആഡ് ചെയ്യണം ഇനി ലോസ് ആണെങ്കിൽ ലെസ്സ് ചെയ്യണം അതിനുശേഷം കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് അതായത് നേരത്തെ നമ്മൾ കണ്ടെത്തിയ പ്രോഫിറ്റിൽ നിന്നും ഈ ഒരു ഐറ്റത്തിന് എക്സെപ്ഷണൽ ഐറ്റത്തിന് നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന ഐറ്റം കിട്ടും ഇനി ഈ ഒരു പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് എക്സ്പെൻസുകളെ നമ്മൾ മൈനസ് ചെയ്യുന്നു അതിൽ കറണ്ട് ടാക്സ് ആവാം അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ആവാം അതായത് കറണ്ട് ഇയറിൽ വരുന്ന ടാക്സ് ഉണ്ടാകാം ഇനി ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടാക്സബിൾ ഇൻകവും റിപ്പോർട്ടഡ് ഇൻകവും തമ്മിലുള്ള വ്യത്യാസം വരുന്ന സമയത്ത് ഡിഫറൻസ് വരുന്ന സമയത്ത് ഹയർ ടാക്സ് പേ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാക്സിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നത് ദൻ അതിനുശേഷം ഒരു ടാക്സിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നു കണ്ടിന്യൂയിങ് ഓപ്പറേഷനിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ഓക്കെ ഇനി ഇതിൽ നിന്നും നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ്റെ അതിൻ്റെ ഇൻകംസിനെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ലോസിനെ എഴുതുന്നു അതിൽ നിന്നും ഡിസ്കണ്ടിന്യൂഡ് ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സിനെ മൈനസ് ചെയ്യുന്നു അപ്പോൾ എന്ത് കിട്ടും പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് കിട്ടും ഇനി ഒരു ഡിസ്കണ്ടിന്യൂഡും കണ്ടിന്യൂഡ് ഓപ്പറേഷനിലുള്ള പ്രോഫിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പിരീഡ് എന്നുള്ളത് കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് അതർ കോംപ്രഹെൻസീവ് ഇൻകംസ് ആണ് ഇനി വേറെ ഏതെങ്കിലും ഇൻകംസ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഐറ്റംസ് റീക്ലാസിഫൈഡ് ഇൻറ്റു പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓർ നോട്ട് റീക്ലാസിഫൈഡ് ഇൻറ്റു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതായത് റീവാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി എനി അസെറ്റ് അങ്ങനെ വരുന്ന ഐറ്റംസ് ഒക്കെ അത്തരത്തിൽ വരുന്ന ഐറ്റംസ് ആണ് ഇൻകംസ് ആയിട്ട് നമ്മളിവിടെ കാണിക്കുന്നത് ഇനി അതിനുശേഷം ടോട്ടൽ ഇൻകത്തിന് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ കണ്ടെത്തുന്നു അവസാനമായിട്ട് ഇ പി എസ് ആണ് കാണുന്നത് അതായത് ഇ പി എസ് എന്ന് പറയുന്നത് ഏണിംഗ് പെർ ഷെയർ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഏർണിംഗ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റിനെ നമ്മൾ നമ്പർ ഓഫ് ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ബേസിക്കും ഡൈല്യൂട്ടഡും ഉണ്ടാകും ബേസിക്ക് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ് ഇനി ഡൈല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷെയർസിനാ ഇക്വിറ്റി ഷെയർ ഹോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടാവും അത്തരം കേസിൽ വരുന്നതാണ് ഡൈല്യൂട്ടഡ് ഇ പി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടിനെയും കാണുന്നു ഇത് കണ്ടിന്യൂഡിൻ്റെയും കാണാം ഡിസ്കണ്ടിന്യൂഡിൻ്റെയും കാണാം എന്നിട്ട് അതിൻ്റെ ടോട്ടലിൽ നമ്മൾ കാണിക്കുന്നു ഓക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റായി അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കും ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസിനെ വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം താങ്ക്